ഹലോ ഗൈസ്, ഡേ ടു ഓഫ് വ്ലോഗ് ഓഫ് ദ കൃഷി. ദാ ആള് മരുന്ന് ഒടിച്ചുകൊണ്ട്. എന്തേനി മരുന്നിന്റെ പേര്? വെളുത്തുള്ളി കഷായം. ആ പറഞ്ഞു, അവിടെ എത്തിയാലേ കേക്കുള്ളൂ കേട്ടോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാം കൂടി ഒരു സൈഡിലുള്ള പുല്ലെല്ലാം കൂടി കണ്ണം മൊത്തം പറിച്ച് ഞാൻ തിക്കുന്നു. ആ അയ്യമ്മേ, വീഴാൻ പോയി. ഞാറെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വരൂ. അടിച്ചടിച്ച അവിടെ വരെ എത്തിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, അഗൈൻ ഇന്റർവ്യൂ തരൂ പ്ലീസ്. വെളുത്തുള്ളിന്റെ കൂടെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് താങ്കൾ? വെളുത്തുള്ളിന്റെ കൂടെ രസം പൗഡർ. ഞങ്ങളോട് രസം ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി അല്ല ചോദിച്ചേ. ഇത് കൊണ്ട് എന്താണ് ഗുണം? വല്ല ഗുണമുണ്ടോ? ഗുണമുണ്ടാവില്ല. ഈ ഞാറെന്ന് പറഞ്ഞ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മാറ്റി നിന്നിട്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോ എത്ര ഇടങ്ങാറുണ്ടായിരുന്നു? ബോസ്, ശ്രീ ഇങ്ങോട്ട് വായോ. ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം തന്നെ, അല്ലാണ്ട് കണ്ണം മൊത്തം നടന്നിട്ടല്ല ഇന്റർവ്യൂ തരിക. ഇതാണ് ഞാറ് പറിച്ചു നട്ടത്, ഈ കണ്ടം മൊത്തം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ കൃഷിനോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളാരും നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടതോ ഈ ഞാറൊക്കെ പറിച്ചു നട്ട കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പം നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഈ ഞാറ് ഉള്ള കണ്ണം മൊത്തം പറിച്ചു നട്ടിട്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, പൊളിച്ചിരിക്കുന്നു. ആത്മാർത്ഥത കണ്ടോ? കണ്ടോ കണ്ണൊക്കെ അടിച്ച ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് നട്ടിക്കും. ഈ പരിപാടി കൊള്ളാലോ, ഞാൻ പമ്പ് ചെയ്തായിരുന്നു. ഇങ്ങനെയാണ് ഈ കണ്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബാക്കി ഇത് പറിച്ചു നടുന്നതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എക്സാംസ് ആയിട്ട് എൻ്റെ വീട്ടിലായിരുന്നു, സോ അതുകൊണ്ട് കിട്ടായിരുന്നതായിരുന്നു. ബാക്കി ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പിന്നൊരു ദിവസം കാണാം. ഓക്കെ, സോ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയല്ലായിരുന്നു. പിന്നൊരു ദിവസം കാണാം. ടാറ്റാ. ടാറ്റാ. ആ മുത്ത് വീട്ടിൽ പോയിക്കോ, പോയി പരീക്ഷയ്ക്ക് പഠിക്ക്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ എന്തെടുത്ത് അടിച്ചു കൊടുക്കും. ഇതാണ് അവസ്ഥ കണ്ടോ.